നല്ല നാടൻ മത്തിപ്പൊരി ഉണ്ടാക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ഒരരപ്പ് വേണം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ, 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, 4-5 ചെറിയുള്ളി, പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഓരോ മത്തിയും നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. മത്തി ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് മറിച്ചിടുക. മറിച്ചിട്ടിട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കുക. ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. തുറന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വേവിക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് ഫുൾ ഫ്ലെയിമിൽ നമുക്ക് തുറന്ന് നോക്കുക. വീണ്ടും കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മത്തിപ്പൊരി റെഡി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.